ഹായ് ഓൾ എല്ലാവർക്കും ഓപ്പൺ നോട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം എൻ്റെ പരിചയം ഉണ്ടാവുമല്ലോ പേര് അഖിലേഷ് എന്നാണ് കുറേ കാലം നമ്മൾ ഓപ്പൺ നോട്ട് കാണുന്നുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ സിക്സ് ചാപ്റ്ററാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും അപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ചാപ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റൂലേ ചെയ്തിട്ടുണ്ട് ഏത് ചെയ്തതെന്ന് അറിയാവോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതെൻ്റെ ചാനലിലാണ് കേട്ടോ ആ ചാനലിൻ്റെ പേര് ഐ ട്യൂട്ടർ എന്നാണ് ട്രിസ് ഐ ട്യൂട്ടർ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിലൊരുപാട് വീഡിയോസ് ഉണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ഏഴും ചാപ്റ്റേഴ്സ് അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും കാണും എന്നെ സപ്പോർട്ട് ചെയ്യും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ വിചാരിക്കുന്നു സമയം കാണുന്നില്ല നമ്മൾ ആറാം ചാപ്റ്ററിലേക്ക് അടക്കാണ് ചാപ്റ്ററിൻ്റെ പേരെന്താണ് വിഷൻ ആൻഡ് ദ വേൾഡ് ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും ചാപ്റ്ററിൻ്റെ പേര് വിഷൻ എന്നാണ് തുടങ്ങുന്നതല്ലേ പക്ഷെ നമുക്ക് വിഷനെ പറ്റി ഒന്നും പഠിക്കാനല്ല ഫോക്കസ് ഏരിയയിൽ ഈ ഭാഗം പറ്റ ഒഴിവാക്കിയിട്ടുണ്ട് ഒന്നും പഠിക്കാനില്ല എന്ന് അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് വേൾഡ് ഓഫ് കളേഴ്സ് പഠിക്കാനുണ്ട് കാഴ്ചയുടെ വർണ്ണങ്ങളുടെ ലോകത്തെപ്പറ്റി നോക്കൂ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആകാശം നീലക്കടൽ കാണുന്നു നമ്മുടെ പിന്നെ കടൽ എങ്ങനെ കാണുന്നു നീലക്കടൽ കാണുന്നു ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യൻ എങ്ങനെ കാണുന്നു ചുവന്ന കടൽ കാണുന്നു ഇതെന്താ കാരണം എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നല്ല രസം ഈ ചാപ്റ്റർ ഇവിടെ ആദ്യം പഠിക്കേണ്ട ഡിസ്പേഴ്ഷനെ പറ്റിയാണ് ഡിസ്പേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരിക അസംബ്ലി ഡിസ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ അത് തന്നെ സംഭവം പിരിഞ്ഞു പോവുക വിട്ട് പോവുക അത്രയേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം ദ സൺലൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവൻ കളേഴ്സ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഈ ഏഴ് വർണ്ണങ്ങൾ ഘടകവർണ്ണങ്ങൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടായിട്ടുള്ളത് നമ്മുടെ ദൃശ്യപ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടായിട്ടുള്ളത് ഈ സൂര്യപ്രകാശം ഇടയ്ക്ക് എന്ത് ചെയ്യും ഒരു തെറ്റിപ്പിരിഞ്ഞ് വേറെ വേറെ വഴിക്ക് പോകും അങ്ങനെ ഏഴാളും ഏഴായിട്ട് പിരിഞ്ഞു പോവാം അങ്ങനെ പിരിഞ്ഞു പോകുന്നതിന് എന്ത് വിളിക്കുന്നു ഡിസ്പേഴ്ഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് വിളിക്കുന്നു ഡെഫിനിഷൻ എങ്ങനെയാണ് ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈഡ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ് ഈസ് നോൺ ആസ് ഡിസ്പേഴ്ഷൻ അതായത് കോമ്പോസിറ്റ് ലൈറ്റ് ആണത് ഈ കോമ്പോസിറ്റ് ലൈറ്റ് പിരിയുക വേറെ പിരിയുക സ്പ്ലിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്താ ഈ കോമ്പോസിറ്റ് ലൈറ്റ് സമന്വിത പ്രകാശം എന്ന് പറയും രണ്ടോ അതിലധികമോ വർണ്ണങ്ങൾ കൂടി ചെന്നുണ്ടായ പ്രകാശമാണെന്ത് സമന്വിത പ്രകാശം ഓക്കെ അല്ലെങ്കിൽ ദ ലൈറ്റ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഓർ മോർ കളേഴ്സ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ലൈറ്റ് അങ്ങനെ വേർപിരിഞ്ഞ് പോയ ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്ത ആൾക്കാർ പോകുമ്പം കറക്റ്റായിട്ട് ഒരു പാറ്റേൺ അലൈൻ ചെയ്താൽ പോവുക ആ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കലബിൽ കളിച്ചതും പോലെ ഒരേ ഓർഡറിലാണ് പോവുക അതിനാണ് എന്ത് വിളിക്കുക സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജ്യം എന്ന് വിളിക്കുക നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ സമയത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നൂർത്തി ആ പഠിച്ചു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നൂർത്തി വെച്ച് വായിച്ചാൽ നോക്കിയാൽ ഈ ഓർഡർ തന്നെ നമ്മൾ പോണത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പഠിക്കേണ്ട സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജി പിന്നെ എന്താണ് ഡിസ്പേഷൻ കൂടാതെ എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ് സമന്വിത പ്രകാശം പ്രകീർണനം ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ ആണല്ലോ ഇനി നമ്മളിവിടെ പഠിക്കുന്നത് സ്പ്ലിറ്റിംഗ് അപ്പ് ചെയ്ത ലൈറ്റ് ഘടകവർണ്ണങ്ങൾ വേർപിരിഞ്ഞ ലൈറ്റ് വീണ്ടും കൂടിച്ചേരുന്നു റീജോയിനിങ് ഓഫ് കളേഴ്സ് വർണ്ണങ്ങളുടെ പുനഃസംയോജനം ഇത് കണ്ടുപിടിച്ച ആളെ പറ്റി ചോദിക്കാറുണ്ട് ആരാണ് ഐസക് ന്യൂട്ടനാണ് ഇത് കണ്ടുപിടിച്ചത് രണ്ട് പ്രിസങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു സംഭവമാണിത് അല്ലേ അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കാന്നൊക്കെ ആരാ നമുക്ക് പറഞ്ഞു തന്നത് ഐസക് ന്യൂട്ടനാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് ടു ഐഡൻറ്റിക്കൽ പ്രിസംസ് പ്ലേസ് ടു സൈഡ് ബൈ സൈഡ് ബട്ട് വൺ ഈസ് ഇൻവേർട്ടഡ് ടു അനദർ അതായത് ഒരേപോലുള്ള രണ്ട് പ്രിസങ്ങൾ ഒന്നും മറ്റൊന്നിന് എതിരായി തല തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കും ഇത് പിക്ചർ പിന്നെ ഇവിടം വരെ തരും ഇത്രയും നന്നിട്ട് എന്ത് ചെയ്യും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ക്ലിയറായല്ലോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് വളരെ സിമ്പിളായ മറ്റൊരു കാര്യമാണ് വീക്ഷണ സ്ഥിരത പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങളെ പിന്നെ സംസാരം ആരോഗ്യത്തിന് ഹാനികരമുള്ള സിനിമ ഉണ്ട് ആരാ സിനിമയാ ദുൽഖറിൻ്റെ പടമാണ് ദുൽഖർ നസ്രിയെ നസ്രിക്ക് എന്നിട്ട് അനിയനുണ്ട് മുമ്പൊക്കെ ഒരു സ്വഭാവമുണ്ട് അനിയൻ എന്താ സ്വഭാവം ഇതേപോലെ ചെറിയ ബുക്സിൽ അത് കളക്ട് ചെയ്തിട്ട് അതിൽ ചിത്രങ്ങൾ വരച്ചേക്കും ഓരോ പേജ് ചിത്രങ്ങളുണ്ടാവും നമ്മളിതാ ഇങ്ങനെ ആക്കുമ്പം ഈ ചിത്രങ്ങളൊക്കെ ചലിക്കുമ്പോൾ തോന്നും നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അതായത് പിന്നെ ഇപ്പോൾ റൊണാൾഡോയും മെസ്സിയും ഒക്കെ ഇങ്ങനെ ഗോൾ അടിച്ച് ഇങ്ങനെ ഓടിപ്പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഗോൾ അടിച്ച് യാ എന്ന് വിളിക്കുന്ന അതായത് ഓരോ പേജിൽ ഇങ്ങനെ മറക്കുക ചെയ്യുക അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം എന്താ സംഭവം സംഭവത്തിനുള്ളൂ നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകത അത് ഇഫ് യു സീ എനി ഒബ്ജെക്ട് ഇറ്റ് ഇമേജ് റിമൈൻഡ്സ് ഇൻ അവർ റെറ്റിന ഓഫ് ഐ നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കും എത്ര സമയം 1/16 ഓഫ് എ സെക്കൻഡ്
ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ 1/16 ഓഫ് എ സെക്കൻഡ് തങ്ങി നിൽക്കുന്ന ആ ഒരു പ്രകാശം, സോറി, ആ ഒരു വസ്തുവിന്റെ ഇമേജ് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ചലിക്കുമ്പോൾ തോന്നും. അതായത് നാം ഏതൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാലും ആ വസ്തുവിൻ്റെ പ്രതിബിംബം നമ്മുടെ കണ്ണെറ്റിൻ്റെയിൽ 1/16 സെക്കൻഡ് സമയം തങ്ങി നിൽക്കുന്നു. ഈ പ്രതിഭാസമാണ് എന്ത്? വീക്ഷണ സ്ഥിരത. പഠിച്ചോ? വളരെ സിമ്പിളായ കാര്യമാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം പഠിക്കണം. വിസരണം പഠിക്കണം. എന്ത് പഠിക്കണം? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ തരംഗം പഠിക്കണം. നോക്കൂ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഒക്കെ ഉള്ളത്. ഇതിൽ വയലറ്റ് ആണ് ഏറ്റവും ചെറിയ തരംഗ തരംഗങ്ങൾ, ബ്ലൂ കൂടിക്കൂടി വരും, റെഡ് ആണെങ്കിലോ ഏറ്റവും കൂടിയ തരംഗ തരംഗിയ. ചുരുക്കി പറഞ്ഞാൽ ഈ 7 വർണ്ണങ്ങളും ഒരുമിച്ചല്ലേ ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ? ഈ 7 ആൾക്കാരുടെ ഉള്ളിലല്ലേ എടാ കാണാൻ കൂടി പറ്റില്ല ഒരു സിംഗിൾ ലൈറ്റ് റേനെ? അതിൻ്റെ ഉള്ളിലാണ് ഈ 7 ആൾക്കാരുള്ളതെന്ന്. ഇവരിങ്ങനെ പോകുന്ന സമയത്തെ എതിലേ പോകുന്നേ? അറ്റ്മോസ്ഫിയർ കൂടി. ഇഫ് ദ ലൈറ്റ് റേ ഈസ് പാസിംഗ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, ഇസ് കൊളൈഡ് വിത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് സ്കാറ്റേർഡ് ഓൾ ഓവർ ദ സ്കൈ. നമ്മൾ പഠിക്കണേ ആർക്കൊക്കെ സ്കാറ്ററിങ് നടക്കാറിയോ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. കാരണം എന്താ? ഇവർക്ക് വേവ് ലെങ്ത് ഇല്ലാന്ന്, തരംഗ തരംഗം കുറവാ. ഇവരിങ്ങനെയാണ് പോവുക. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്തിട്ട് അത് തട്ടി തെറിച്ചു പോകും. ഇത് പൂർണ്ണമായിട്ട് നടക്കുമോ? ഇല്ല. 7 വർണ്ണങ്ങളുണ്ട്, അതിൽ 3 ആൾക്കാരൊക്കെ കൂടുതൽ സംഭവിക്കുക. അതുകൊണ്ട് പാർഷ്യൽ റിഫ്ലക്ഷനാണ്, തട്ടിത്തെറിക്കുക പാർഷ്യലാണ്. ഇത് ഡെഫിനറ്റ് ആണോ? കൃത്യമാണോ? ക്രമരഹിതമായതാണ്. അപ്പം എന്താ നിങ്ങൾ പഠിച്ചത്? ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപതനമാണെന്ത്? വിസരണം അല്ലേ. അതായത് ദ പാർഷ്യൽ ആൻഡ് അൺഡെഫിനിറ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേ ആൻഡ് ഇറ്റ് ഡീവിയേറ്റ് ഇറ്റ്സ് പാത്ത്. ആ പാത്തിന് വ്യതിചലനം ഉണ്ടാവും. നിങ്ങൾ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കണേ, കൃത്യമായി മനസ്സിലായി. ഇത് പഠിച്ചപ്പോൾ എത്ര അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന 3 ഫിനോമിനസ് ആണ് എന്ത്? ബ്ലൂ കളർ ഓഫ് സ്കൈ ആൻഡ് ഓഷ്യൻ, റെഡ് കളർ ഓഫ് സൺ ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. പിന്നെന്താണ് മൂന്നാമത്തെ കാര്യം? ഏതാണ്? ടിൻഡൽ പ്രഭാവം. അതുകൊണ്ട് പഠിച്ച് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്ന് വളരെ പെർഫെക്റ്റായി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സ് ആരൊക്കെയാ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ഇവരിങ്ങനെ മൂവ് ചെയ്യുന്ന സംഭവിക്കും, സ്കാറ്റർ ചെയ്യും. ആരുമായിട്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട്. സോ എന്താ പഠിക്കേണ്ടത്? ഇഫ് ദ ലൈറ്റ് റേ ഈസ് പാസിംഗ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, ലോവസ്റ്റ് വേവ് ലെങ്ത് കളേഴ്സ് ലൈക്ക് വയലറ്റ്, ഇൻഡിഗോ ആൻഡ് ബ്ലൂ ആർ സ്കാറ്റേർഡ് and spread all over the sky. അതായത് തരംഗ തരംഗം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നിവ അന്തരീക്ഷത്തിലെ കണികളുമായി കൂട്ടിയിടിക്കുന്നു, അന്തരീക്ഷത്ത് പരക്കുന്നു. അതുകൊണ്ട് നമ്മൾ അന്തരീക്ഷം എങ്ങനെ കാണുന്നു? ബ്ലൂ കളർ കാണുന്നു. കാരണം എന്താ? വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും ഒരുമിച്ച് നോക്കും, നമുക്ക് എങ്ങനെയാണ് കാണുക? ഒരു ബ്ലൂ കളർ, ആകാശനീല കളറിലാണ് കാണുക. ഇതേ കാര്യമാണ് എവിടെ? പിന്നെ ഓഷ്യനിലും. വെള്ളത്തിൽ കൂടി ഇത് പ്രകാശം പോകില്ലേ? അപ്പം വെള്ളത്തിലെ കണികളായിട്ട് കൂട്ടിയിടിക്കും. അപ്പം ഇതേപോലെ വയലറ്റ്, ഇൻഡിഗോയും ബ്ലൂക്ക് ഏറ്റവും കൂടുതൽ എന്താ വിസരണം ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പം അവിടെ പിന്നെ കടലും എങ്ങനെ കാണും? നീല കളറിൽ കാണും. ക്ലിയർ ആണോ? ഇനി എന്താണ് റെഡ് കളർ കാണാനുള്ള കാരണം ഈവനിങ് ആൻഡ് മോർണിംഗ് സണ്ണിന്? ഒന്നുമില്ല, നമ്മൾ ആ ചിത്രം നോക്കിയേ, ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഭൂമി, അന്തരീക്ഷം രണ്ടും വട്ടത്തിലാണ്. വട്ടത്തിലാകുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശം വളരെ കുറഞ്ഞ ദൂരം വരാനുള്ളൂ. ആ പിക്ചർ നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, കാണും അല്ലേ. ഇനി നേരെ വിളിക്കുമ്പോൾ കുറേ ഇതാ അന്തരീക്ഷം ഇങ്ങനെ പോണേ, വട്ടത്തിലായതുകൊണ്ട് ഇത്രയും ദൂരം, കുറേ ദൂരം അന്തരീക്ഷം കൂടെ എപ്പോൾ പോകണം? ഡ്യൂറിങ് ഈവനിങ് ആൻഡ് മോർണിംഗ് അല്ലേ. സോ എന്താ പഠിക്കേണ്ടത്? ഡ്യൂറിങ് ഈവനിങ് ആൻഡ് മോർണിംഗ് ലൈറ്റ് റേ മസ്റ്റ് ട്രാവൽ എ ലോങ്ങർ ഡിസ്റ്റൻസ് ടു ദ അറ്റ്മോസ്ഫിയർ. സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിൽ കൂടെ ഏറെ ദൂരം സഞ്ചരിക്കണം. അപ്പം എന്താ സംഭവിക്കുക? ദ ലോവസ്റ്റ് വേവ് ലെങ്ത് കളേഴ്സ് ലൈക്ക് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ആൻഡ് ഓറഞ്ച് ആർ സ്കാറ്റേർഡ്. തരംഗ തരംഗം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ എന്നിവയ്ക്ക് വിസരണം സംഭവിക്കും. അവസാനം നമ്മുടെ കണ്ണിലെത്തിച്ചേരാരാണ്? നമ്മുടെ ഭൂമിയിൽ നിൽക്കല്ലേ, ഇങ്ങനെ വരികയല്ലേ. ഇവിടെ എത്തുക ആരാ? ഓറഞ്ച്, റെഡ് കളറാണ് എത്തുക. അപ്പം നമ്മൾ എങ്ങനെ കാണും? നമ്മുടെ കണ്ണിൽ ഏത് കളറാണ് വന്ന് വീഴുന്നത്, അതേ രീതിയിലാണ് ആ കളറിലാണ് നമ്മൾ ആരെ കാണുന്നത്? പ്രകാശത്തെ, സോറി, ആ വസ്തുവിനെ കാണുക. അപ്പം നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്ന ഏത് കളറാണ്? ഓറഞ്ച്, റെഡാണ്. അപ്പം നമ്മൾ എങ്ങനെ കാണും? റെഡ് കളർ സണ്ണിനെ കാണും. പോയിന്റ് കിട്ടിയോ? സിമ്പിളല്ലേ, പഠിച്ചില്ലേ? അവസാന ഭാഗം ടിൻഡൽ പ്രഭാവം. ടിൻഡൽ പ്രഭാവം എന്താണ്? ടിൻഡൽ എഫക്റ്റ് എന്താണ്? നിങ്ങൾ കൊളോയിഡൽ സസ്പെൻഷൻ കേട്ടിട്ടുണ്ടോ? അതാണ് പല കുട്ടിയും കൺഫ്യൂഷൻ. കൊളോയിഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഷിവെള്ളം കൊളോയിഡലാണ്, പിന്നെ മഞ്ഞ് കൊളോയിഡലാണ്, പുക, ഇതൊക്കെ ഒരു സൊല്യൂഷൻ ആണല്ലോ അല്ലേ. ഇതൊന്നും താഴെ പോയി അടിയൂല. രണ്ടാമത് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കഞ്ഞി വെള്ളം താഴെ പോയി അടിയും, ചളിവെള്ളം താഴെ പോയി അടിയും,
ചോക്ക് ചോക്ക് വെള്ളം താഴെ പോയി അടിയും. ഇതാണ് സസ്പെൻഷൻ. ഇങ്ങനെ താഴെ പോയി അടിയുന്ന സസ്പെൻഷനിലൂടെയോ അല്ലെങ്കിൽ താഴെ പോയി അടിയാത്ത കൊളോഡിലൂടെയോ ഒക്കെ പ്രകാശം കടന്നു പോകുമ്പോൾ നമുക്ക് പ്രകാശത്തിൻ്റെ പാത കറക്റ്റായിട്ട് കാണാൻ പറ്റും. വി കാൻ സീ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ കൊളോയിഡൽ ഓർ സസ്പെൻഷൻ സൊല്യൂഷൻ. ക്ലിയർ ആണോ? ആൻഡ് വി സീ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഗെറ്റ് ഇലൂമിനേറ്റഡ്. അതിലുള്ള ചെറിയ ചെറിയ കണങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. എടാ, നേരം വെളുക്കുന്ന സമയത്ത് നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് പുക ഇങ്ങനെ പോകുമ്പോൾ സൂര്യപ്രകാശം വരുമ്പം പുകയിലിങ്ങനെ നോക്കി എന്താ കാണാം, പുകയിലുള്ള കുറേ എന്തൊക്കെയോ അതിൻ്റെ പാത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കാണുകയും ചെയ്യും, കുറേ എന്തൊക്കെയോ തിളങ്ങുന്നതായിട്ട് തോന്നാറില്ലേ. അതാണ് ഈ സംഭവം. വളരെ സിമ്പിളായ കാര്യമാണ്, ഇത്രയോ പഠിക്കാനുള്ള ഈ ചാപ്റ്റർ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. രസമല്ലായിരുന്നോ? ഞാൻ എടുത്തല്ല, പഠിക്കുമ്പോൾ രസമല്ലായിരുന്നോ? ഞാൻ എടുത്ത രസം ഉണ്ടാവില്ല, കാരണം വളരെ സ്പീഡിൽ എടുത്ത് പോയിട്ടില്ല. എന്തൊക്കെയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ സപ്പോർട്ടായിട്ട് എൻ്റെ ചാനലായ ഐ ട്യൂട്ടർ കൂടി സപ്പോർട്ട് ചെയ്യുക. ഐ ട്യൂട്ടറിൻ്റെ ലിങ്കും കൂടാതെ അതിലുള്ള വീഡിയോസിൻ്റെ ലിങ്കും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഒരൊറ്റക്കാരോട് പറയാണ്, എക്സാം നന്നായിട്ട് ചെയ്താൽ മെയിൻ എക്സാമിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഫിസിക്സ് വളരെ എളുപ്പമാണ്, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ടാറ്റാ.